മാഷേ എന്താണ് ഇന്നാണെന്നല്ല താങ്കളല്ലേ പറഞ്ഞ കുട്ടീനെ കറക്റ്റായിട്ട് സ്വാറ്റ് ചെയ്യാം സ്വാറ്റ് ചെയ്യാന്ന് ഇപ്പൊ നോക്കി കളിപ്പിച്ചോണ്ടിരിക്കുകയാണ് അതെ സ്വാറ്റ് ചെയ്തില്ലെങ്കിൽ താങ്കൾക്ക് കുഴപ്പമില്ല ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നോട് കരഞ്ഞു തുടങ്ങുന്നത് അതാ തുടങ്ങി എന്റെ ദൈവം ഒന്ന് സ്വാറ്റ് ചെയ്യൂ മാഷേ ഇതിപ്പോ എന്താ സംഭവം ഞാൻ പറഞ്ഞുതരാം മാഷിന്റെ ഒരു ഫ്രണ്ട് ഒരു സ്വാഡ്ലിംഗ് വീഡിയോ കാണിച്ചു കൊടുത്തു ഇൻസ്റ്റഗ്രാമിൽ നിന്ന് അയച്ചു കൊടുത്തിട്ടുണ്ടേ അത് കണ്ടതിന് ശേഷം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഷോ ആ അപ്പൊ ഞാൻ പറഞ്ഞു താങ്കൾ ഇന്ന് സ്വാഡിൽ ചെയ്യൂ എന്നിട്ട് കുട്ടി എത്ര നേരം ഇരിക്കുന്നു നോക്കട്ടെ എന്ന് ശരിക്കും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്നെ പോലത്തെ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ മനസ്സിലാവും അതെ നമ്മളുടെ ആള് ഫുൾ ടൈം കാല് പൊക്കിയിട്ടും കൈ പൊക്കിയിട്ടും അതെ ഫുൾ ഓരോ യോഗാസനത്തിലാണല്ലോ അതുകൊണ്ട് നമുക്ക് ഈ സൈഡ് അകത്തോട്ട് കേറ്റണം ഇവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ചു കൊടുക്ക പക്ഷെ അവൻ കൈ തരത്തില്ല ഭയങ്കര പാടാണ് ഈ കൈ കൂടെ കേറിയാൽ ടൈറ്റ് ആയിട്ട് അങ്ങനെ ഇരിക്കും കണ്ട അല്ലെങ്കിൽ നമ്മൾ 10 മിനിറ്റ് കരയും ശരി ഇങ്ങനെ വെക്കുക ആദ്യത്തെ മടക്ക് കഴിഞ്ഞു ആദ്യത്തെ മടക്ക് കഴിഞ്ഞു ഇനി നമ്മൾ രണ്ടാമത്തെ മടക്ക് ഇതിനെ ഇങ്ങനെ മടക്കി ഇങ്ങനെ കൊണ്ടുവരും ഇവിടം വരെ കൊണ്ടുവരും അതിനുശേഷം നല്ല ഷേപ്പിൽ എടുത്തിട്ട് കുറച്ചൊന്ന് ടൈറ്റ് ചെയ്തോ കുഴപ്പമില്ല എന്നിട്ട് പിന്നെ അവനെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചരിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ അങ്ങ് വെക്കുക എന്നിട്ട് ഈ താഴേന്ന് അങ്ങ് വലിക്കുക ഒന്ന് വലിച്ചു വെച്ചോ തീർന്നു ഇനി അത്യാവശ്യം ഒരു കുഴപ്പമില്ലാതെ കണ്ട നേരെ കൊണ്ടിവിടെ വെക്കുക അല്ല ഇങ്ങനെ വെച്ച് അപ്പൊ ഇനി കുട്ടി കരയില്ല കുറവാ ചെറുതായിട്ടൊന്ന് എണീറ്റിട്ടുണ്ടെങ്കിലും പക്ഷെ ഞാനൊരു സത്യാവസ്ഥ പറയട്ടെ ശരിക്കും നമ്മള് സ്വാഡിൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് കുട്ടികള് സുഖമായിട്ട് ഉറങ്ങും കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര കരച്ചില്ല എത്ര പാല് കൊടുത്തു കഴിഞ്ഞാലും ഒരു 10 മിനിറ്റ് മാക്സിമം നന്നായിട്ടുണ്ട് ഇതിന്റെ റിസൾട്ട് ഞാൻ പറഞ്ഞുതരാം 10 മിനിറ്റ് നമുക്കല്ല ഇപ്പൊ ഞാൻ പഠിച്ചത് വേറൊന്നുമല്ല പുള്ളിക്കാരി പാല് കൊടുത്തു കഴിഞ്ഞാൽ കിടന്ന 10 മിനിറ്റ് ഉള്ളി എണീക്കും പക്ഷെ ഇങ്ങനെ കിടത്തി കഴിഞ്ഞാൽ കുറച്ച് ഡ്യൂറേഷൻ നമുക്ക് ഉറങ്ങാൻ കിട്ടും ഇതാണ് ഒരു അച്ഛന്റെ രാത്രിയിലെ ഉറങ്ങണമെങ്കിൽ ഇതാണ് എന്റെ കൂടെ വാശ ഉണർന്നിരിക്കും എന്നിട്ട് സ്വപ്നം കാണുമല്ലോ കാണുമ്പോ ഈ കൈയൊക്കെ ഇട്ട് ഇങ്ങനെ മറ്റേ നരേന്ദ്ര പ്രസാദിന്റെ പോലെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാ പിന്നെ പ്രശ്നം ഇതിപ്പോ ഇടയ്ക്ക് ഇങ്ങനെ സെറ്റായാലും ആ പയ്യ അങ്ങ് കൈ അനങ്ങാത്തോണ്ട് അങ്ങനെ കിടന്നോ കൈ അനങ്ങി കഴിഞ്ഞാ പോയി പിന്നെ ഡിസ്കോ ഡാൻസ് ഓക്കെ അപ്പൊ എന്തായാലും സ്വാഡ്ലിംഗ് ആൾക്കാർക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തതിന് നന്ദി അല്ല പക്ഷെ ഇതൊരു ടാലന്റ് തന്നെയാന്ന് കേട്ടോ ഇതിങ്ങനെ ഞാൻ എത്ര പ്രാവശ്യം നോക്കിയിട്ടില്ലേ എത്ര പൊതിഞ്ഞാലും അടുത്ത പ്രാവശ്യം ആകുമ്പോ അയ്യോ ശബ്ദം എത്ര വേണ്ടല്ലേ താങ്കൾക്ക് അതെ അപ്പൊ ടാറ്റ ബേബി സീ യു